സെപ്റ്റംബർ 13 വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയിൽ കഴിഞ്ഞ 5 കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന, മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണ കള്ളക്കടത്തിന്റെ വിവരങ്ങളാണ്, ഹവാല പണത്തിന്റെ വിവരങ്ങളാണ്. അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ 13. 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും, 1 മണിക്കൂർ 40 മിനിറ്റ് നീണ്ടിരുന്ന പത്രസമ്മേളനം. അതിൽ 5 കൊല്ലത്തെ കണക്ക് പറയുന്നില്ല, 3 കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു, മലപ്പുറം എന്ന് പറയുന്നില്ല. വീണ്ടും ഇപ്പോ 29 ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, അതിൽ ഈ സ്വർണത്തിന്റെ അതേ കണക്ക്, എന്നിട്ട് 2 എഴുതി കൊടുക്കുന്നു, അത് മലപ്പുറത്താണ്, അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു. ഈ 3, അതായത് സെപ്റ്റംബർ 13 മറ്റൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവരവും, സെപ്റ്റംബർ 21 മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി 3 കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും, ഇപ്പോൾ 29 ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂ, ഈ 3 ഡ്രാഫ്റ്റും ഈ 3 നറേറ്റീവ് നമ്മുടെ കയ്യിലുണ്ട്, മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇത് 3 ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ്. കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത്. വീണ്ടും പറയുന്നു, സെപ്റ്റംബർ 13 പി ആർ ഏജൻസി ഡൽഹിയിൽ കൊടുത്തത്, 21 മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, 29 ഹിന്ദുവിൽ കൊടുത്ത ഇന്റർവ്യൂ, ഇത് 3 ഒരേ നറേറ്റീവ്. സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ്, പച്ചക്കള്ളമാണ് പറയുന്നത്. ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത്? ഒരാൾ കയറി വന്നെന്ന്, ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ, അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോലീസ്, ചുറ്റും നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ 1 സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ, അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ, മലയാളികളെ ഇങ്ങനെ വീട്ടികളാക്കരുത്, വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കുക. നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നോണ, കേരളത്തിനോട് പറയേണ്ട എന്നോണാ.